ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയം ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ നോമ്പുകാല ദിനങ്ങളിൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആർദ്ര കരുണയാലാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യരാശിയെ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ജീവൻ മറുവിലയായി തന്ന് ദൈവം വീണ്ടെടുത്തു. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി തീർന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി യേശു തന്റെ രക്തം ചൊരിഞ്ഞു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി മാറിയത്. റോമർക്കെഴുതിയ ലേഖനം 9:22 ഇപ്രകാരം പറയുന്നു, ന്യായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പഴയ നിയമകാലത്ത് ജനങ്ങൾ പാപക്ഷമയ്ക്കായി തങ്ങൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചിരുന്നു. എന്നാൽ അവയൊന്നും പാപത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് പൂർണമായ വിമോചനം നൽകുന്നില്ല. കാരണം വചനം ഇപ്രകാരം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 10:4, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ മനുഷ്യനോടുള്ള ആർദ്ര കരുണയാൽ തന്റെ മഹാദയയാൽ ക്രിസ്തു ക്രൂശിൽ യാഗമായി മാറി. തന്റെ സ്നേഹ പാശങ്ങളാൽ നമ്മെ ബന്ധിച്ച് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്നാണ് എബ്രായർ 10:14 പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിൽ യാതൊരു പാപവും കുറ്റവും ഉണ്ടായിരുന്നില്ല. യേശു നീതിമാനും വിശുദ്ധിയുള്ളവനും ആയിരുന്നു. യഹൂദന്മാർ ക്രൂശീകരണത്തിന് മുൻപായി പീലാത്തോസിന്റെ അടുക്കൽ യേശുവിനെ കൊണ്ടുവന്നപ്പോൾ പീലാത്തോസ് യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചതും അപ്രകാരം തന്നെയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ് പീലാത്തോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. യാതൊരു പാപവും ഇല്ലാതിരുന്നിട്ടും മനുഷ്യനെ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തന്റെ പുത്രന്റെ ജീവൻ ദാനമായി തന്ന ദൈവത്തിന്റെ മഹാദയ അവർണനീയമാണ്. വിലാപങ്ങൾ 3:22 ഇങ്ങനെ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. കരുണയും പാപക്ഷമയും ദൈവത്തിനുള്ളതാണ്. നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തോട് കരുണയ്ക്കായും കൃപയ്ക്കായും അപേക്ഷിക്കുകയും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ മഹാദയയാലും കരുണയാലും അനേകം രോഗികളെ സൗഖ്യമാക്കി. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് കുരുടൻ നിലവിളിച്ചപ്പോൾ മനസ്സലിഞ്ഞ് യേശു കുരുടന് കാഴ്ചയേകി. ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തതും ദൈവത്തിന്റെ അളവറ്റ ദയ തന്നെയാണ്. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞ് അനുതപിക്കുകയും ചെയ്യുമെങ്കിൽ, ദൈവം തന്റെ ആർദ്ര കരുണയാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുകയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ അന്യോന്യം ദയയും കരുണയും ഉള്ളവരായി ജീവിക്കുക എന്ന സന്ദേശമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സ്വാർത്ഥതയിൽ മുഴുകി ജീവിക്കാതെ മറ്റുള്ളവരോട് ദയയും സ്നേഹവും ഉള്ളവരായി നാം മാറ്റപ്പെടണം. അപ്പോഴാണ് ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അതാണ് യേശു കാട്ടിത്തന്ന മാതൃക. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുന്നുണ്ട്. അതിനാൽ തന്നെ പരസ്പരം കരുതുന്ന,
ദയയും കരുണയുമുള്ള ദൈവമക്കളായി ഈ നോമ്പുകാലത്ത് മാറ്റപ്പെടുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.